അപൂർവ രോഗത്താൽ ദുരിതമനുഭവിക്കുന്ന അടിമാലി 14-ാം മേൽ തുമ്പിപ്പാറക്കുടി സ്വദേശി ബേസിൽ ജോയിക്കായി നാടൊരുമിക്കുന്നു. ബേസിലിന് ചികിത്സാ ധനസഹായം കണ്ടെത്തുന്നതിനായി ഇരുമ്പുപാലത്ത് പൊതുജന ധനസമാഹരണം നടത്തി. സ്കോളിയോസിസ് എന്ന രോഗത്താൽ കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ബേസിൽ. സ്കോളിയോസിസ് എന്ന അപൂർവ രോഗം ബാധിച്ച് കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അടിമാലി 14-ാം മൈൽ തുമ്പിപ്പാറക്കുടി സ്വദേശി ബേസിൽ ജോയി. വളർച്ചയുടെ കാലഘട്ടത്തിൽ നട്ടെല്ല് വശങ്ങളിലേക്ക് വളയുന്ന അവസ്ഥയായ രോഗമാണിത്. ബേസിലിന്റെ ചികിത്സയ്ക്ക് ഏകദേശം 10 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. സുമനസുകളുടെ സാമ്പത്തിക സഹായത്തിൽ ആദ്യം ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു. 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു ശസ്ത്രക്രിയ കൂടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രോഗാവസ്ഥയിൽ വലിയുന്ന ബേസിലിന് കൈത്താങ്ങാകുവാൻ വേണ്ടി ധനസമാഹരണത്തിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഇരുമ്പുപാലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഇന്ന് ഇരുമ്പുപാലത്ത് ധനസമാഹരണം നടത്തിയത്. ഇരുമ്പുപാലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സംയുക്തമായ കൂട്ടായ്മയോടുകൂടി ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുടെയും മത സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ മേലധ്യക്ഷന്മാരുടെയും എല്ലാ സഹായത്തോടെ ഞങ്ങൾ ഇന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുകയാണ്. തുടർന്നും ഈ സംരംഭത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ സൊസൈറ്റിയുടെ പേരിൽ നടക്കുന്ന ഈ സംഭാവന വൻ വിജയപ്രദമാക്കി തീർത്ത് ആ കുട്ടിയുടെ ചികിത്സയ്ക്കും ആ കുടുംബത്തിന്റെ തുടർന്നുള്ള ജീവിതത്തിനും സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇരുമ്പുപാലത്ത് നടന്ന ധനസമാഹരണ യജ്ഞത്തിൽ നിരവധി പേരാണ് പങ്കെടുത്ത്. ഇരുമ്പുപാലം കേരള ബാങ്ക് ശാഖയിൽ ഇരുമ്പുപാലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഈ അക്കൗണ്ട് വഴി സുമനസുകൾക്ക് സഹായം നൽകാവുന്നതാണ്. ധനസമാഹരണ യജ്ഞത്തിന് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ബേബി അഞ്ചേരി, സെക്രട്ടറി പി പി ബാബു, ഖജാൻജി എം പി സൈനുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ അടിമാലി.